dear students next we can see aids acquired immunodeficiency syndrome എന്താണ് എയ്ഡ്സ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അക്വയേഡ് ആണ് അല്ലേ നമുക്ക് ജനിക്കുമ്പോൾ അസുഖമൊന്നും ഇല്ല പിന്നെ കാലക്രമേണ വരുന്ന ഒരു ഡിസീസാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഇമ്മ്യൂണിറ്റി കുറയുന്ന അതായത് പ്രതിരോധശേഷി കുറയുന്ന ഒരു സിൻഡ്രോം സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറേ സിംറ്റംസ് ഉള്ള ഒരു ഇതിനാണ് പറയുക അപ്പോൾ കുറേ സിംറ്റംസ് എയ്ഡ്സ് ബാധിച്ച ആളുകൾക്ക് ഉണ്ടാവും ഫസ്റ്റ് ഇറ്റ് ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഡിഫെൻസ് മെക്കാനിസത്തിന് ഒരു കുറവുണ്ടാവുക ചെയ്യുക പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്യുന്നത് സിൻഡ്രോം മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഇനി ഈ അസുഖം ഉണ്ടാക്കുന്ന വൈറസ് നിനക്കറിയുന്നതായിരിക്കും നിങ്ങൾക്കത് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി സെ റിട്രോ വൈറസ് വിത്ത് ആർ എണ് എ ജീനോം അപ്പോൾ എച്ച് ഐ വിയുടെ ജനറ്റിക് മെറ്റീരിയൽ ആർ എണ് എ ആണ് എയ്ഡ്സ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ അമേരിക്ക ഇൻ നയൻറ്റീൻ എയ്റ്റി വൺ നയൻറ്റീൻ എയ്റ്റി വൺലാണ് ഫസ്റ്റ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇൻ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇറ്റ് കിൽഡ് ഓവർ ട്വൻ്റി ഫൈവ് മില്യൺ പേഴ്സൺസ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ച് മില്യൺ ആളുകൾ എയ്ഡ്സ് വന്ന് മരിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ അസുഖമുള്ള ആളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്സ് ദെൻ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ് അസുഖമുള്ള അല്ലെങ്കിൽ വൈറസുള്ള ബ്ലഡോ ബ്ലഡ് പ്രൊഡക്ട്സോ വേറൊരാൾക്ക് ബ്ലഡ് രക്തം ദാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ എച്ച് ഐ വി ടെസ്റ്റൊക്കെ എന്നാണ് നിർബന്ധം അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളുടെ രക്തമാണെങ്കിൽ ചിലപ്പോൾ ആ ആൾക്കും അറിയണമെന്നില്ല അസുഖമുണ്ടെന്ന് അങ്ങനെ ഒരാളുടെ രക്തമാണ് കൊടുക്കുന്നതെങ്കിൽ അത് അതുവഴിയും വേറൊരാൾക്ക് അസുഖം പകരാം ഷെയറിങ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽസ് അസുഖമുള്ള ആൾ ഉപയോഗിച്ച ആൾക്ക് കൊടുത്താൽ ഉപയോഗിച്ച നീഡിൽസ് വേറൊരാൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴും അത് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് ഡിസ്പോസിബിൾ നീഡിൽസൊക്കെ വന്നത് ദൻ ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ പ്ലാസൻ്റ ഇൻഫെക്ഷനുള്ള അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസ്സൻ്റെ വഴി ഭക്ഷണവും ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്ന പോലെ തന്നെ പ്ലാസൻ്റെ വഴിയും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അടുത്ത കാലത്തായിട്ട് ആ സാധ്യതകൾ വളരെ കുറവാവുന്നുണ്ട് കാരണം അതിനു വേണ്ട പ്രിക്കോഷൻസ് നോർമലി അങ്ങനെ മക്കൾ എല്ലാ അമ്മമാരും എച്ച് ആ വി ഇൻഫെക്റ്റഡ് അമ്മമാരുടെ എല്ലാ കുട്ടികൾക്കും അസുഖം ഉണ്ടാവണം എന്നില്ല കുറെ കേസസ് അങ്ങനെ ഇല്ലാത്ത കേസസ് നമ്മൾ അടുത്തിടെ കേട്ടിട്ടുമുണ്ട് ഓഫ് ഹൈ റിസ്ക് പീപ്പിൾ ഓഫ് ഗെറ്റിംഗ് എച്ച് ഐ വി ഏറ്റവും റിസ്ക് ഉള്ള ആളുകൾ ആരൊക്കെയാണ് എച്ച് ഐ വി എന്ന വൈറസ് ഇൻഫെക്ട് ഇൻഫെക്ഷൻ വരാൻ ഏറ്റവും സാധ്യതയുള്ള പ്രോണായിട്ടുള്ള ആളുകൾ ആരൊക്കെ ആയിരിക്കാം ഫസ്റ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് അതായത് കുറെ സെക്ഷൽ പാർട്നേഴ്സ് ഉള്ള ആളുകൾക്ക് സാധ്യതയുണ്ട് ഇൻഡിവിജ്വൽസ് ഹു റിക്വയർ റിക്വയർ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇടക്കിടയ്ക്ക് രക്തം വേണ്ട ആളുകൾക്കും ചില സമയത്ത് ചില എമർജൻസി കേസിലൊക്കെ ചിലപ്പോൾ ടെസ്റ്റുകൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാതെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധ്യതയുണ്ട് അവർക്ക് അതായത് ഇടക്കിടയ്ക്ക് രക്തം കിട്ട മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന ആളുകൾക്ക് വരാനുള്ള സാധ്യത റിസ്ക് കൂടുതലാണ് അവർ ദെൻ ഡ്രഗ് അഡിക്റ്റ്സ് ഹു ടേക്ക് ഡ്രഗ്സ് ഇൻട്രാവിനസ്ലി ഡ്രഗ്സൊക്കെ കഴിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾ സിറിഞ്ചൊക്കെ വെച്ചിട്ട് ഇൻട്രാവിനസ് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്ന ആളുകൾ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നൊരു സാധാരണ നമ്മളീ പറഞ്ഞ പോലെ സിറിഞ്ച് മാറാനോ ഡിസ്പോസിബിൾ സിറിഞ്ച് എടുക്കാനോ ഒന്നും ശ്രദ്ധിക്കില്ല അവർ അതിൻ്റെ ഒരു ഒരു രസത്തിൽ സെയിം സിറിഞ്ചിനെ ഒരാൾ ഉപയോഗിച്ച അതേ സിറിഞ്ചിനെ യൂസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിലും ഒക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് മിക്കവാറും അസുഖങ്ങളും ഉണ്ടായിട്ടുള്ളത് ദെൻ ചിൽഡ്രൻ ബോൺ ടു എച്ച് ഐ വി ഇൻഫെക്റ്റഡ് മദർ അതിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് റിസ്ക് കൂടുതലാണ് അത് എച്ച് ഐ വി ഇൻഫെക്റ്റഡ് അമ്മയുടെ കുഞ്ഞിനും വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് അത്രയും പറയാൻ പറ്റില്ലേ നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് എച്ച് ഐ വി വരാനുള്ള സാധ്യത ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആവാൻ അല്ലെ എയ്ഡ്സ് വരാൻ കൂടുതൽ സാധ്യതയുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ എച്ച് ഐ വി ഡസ് നോട്ട് സ്പ്രെഡ് ബൈ നിയർ ടച്ച് ഓർ ഫിസിക്കൽ കോണ്ടാക്ട് അതായത് അസുഖം ബാധിച്ച ഒരാളെ തൊട്ടാലോ അടുത്തിരുന്നാലോ ഒന്നും അസുഖം സ്പ്രെഡ് ആവില്ല ഇറ്റ് സ്പ്രെഡ്സ് ഓൺലി ത്രൂ ബോഡി ഫ്ലൂയിഡ്സ് ബോഡി ഫ്ലൂയിഡ്സ് വഴി മാത്രമേ അസുഖം സ്പ്രെഡ് ആവുള്ളൂ ദർ ഇസ് എ ടൈം ലാക്ക്

ചിലർക്ക് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സിംറ്റംസ് വരും ചില ആളുകളിൽ ഫൈവ് ടു ടെൻ ഇയേഴ്സ് വരെ സിംറ്റംസ് ടെൻ ഇയേഴ്സിന് ശേഷമേ ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും ബ്ലഡ് ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴേ എപ്പോഴും എച്ച് ഐ വി ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം ഒരു ഇൻഫെക്റ്റഡ് ആളെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ സിംറ്റംസ് എല്ലാവരിലും പെട്ടെന്ന് തന്നെ വരണം എന്ന് നിർബന്ധമില്ല ഇനി നമ്മൾ പറഞ്ഞു ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിലെ ജീനോം ആർ എൻ എ ആണ് റിട്രോ വൈറസ് എന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ് നോർമലി വൈറസ് ഒരു സെല്ലിനെ നോർമൽ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താ ചെയ്യുക വൈറസിൻ്റെ ഡി എൻ എ ആ നോർമൽ സെല്ലിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു ആ ഡി എൻ എന്ത് ചെയ്യും വൈറൽ ഡി എൻ എ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് അപ്പോൾ ഈ വൈറൽ ആർ എൻ എ ആണ് ഇൻജെക്ട് ചെയ്യുക വൈറൽ ആർ എൻ എ ആർ എൻ എ ആണല്ലോ ജെനറ്റിക് മെറ്റീരിയൽ അത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് മെത്തേഡ് വഴി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ പഠിച്ചു ആ മെത്തേഡ് വഴി ആ വൈറൽ ഡി എൻ എന്ന് ഉണ്ടാക്കുന്നു ഈ ഡി എൻ എ ഹോസ്റ്റ് ജീനോമിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നു അവിടെ നിന്ന് കൂടുതൽ വൈറൽ ആർ എൻ എസ് ഉണ്ടാക്കപ്പെടും അതായത് നമ്മുടെ ബോഡിയുടെ സെല്ലിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റർ ചെയ്യുന്നത് വൈറസിൻ്റെ ആർ എൻ എ ആണ് ഈ വൈറസിൻ്റെ ആർ എൻ എ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈം അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് വഴി വൈറൽ ഡി എൻ എനെ നമ്മുടെ സെല്ലിനുള്ളിൽ ഉണ്ടാക്കുന്നു വൈറൽ ഡി എൻ എ നമ്മുടെ ഡി എൻ എനെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ എൻറ്റർ ചെയ്ത് പുതിയ പുതിയ വൈറൽ ഡി എൻ എസ് വൈറൽ ആർ എൻ എസ് ഉണ്ടാക്കുന്നു മനസ്സിലായോ വൈറസിൻ്റെ പാർട്ടിക്കിൾസിനാണ് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ പുതിയ പുതിയ വൈറസ് ഉണ്ടാകുന്നു നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്താൽ തന്നെ അവർ ചെയ്യുന്നത് വൈറസിൻ്റെ പാർട്ടിക്കിൾസും വൈറസിൻ്റെ ആർ എൻ എ ഉണ്ടാക്കാനാണ് അപ്പോൾ അങ്ങനെ വൈറസിൻ്റെ എണ്ണം ശരീരത്തിൽ കൂടുന്നു അത് പുതിയ സെല്ലുകളെ ഇൻഫെക്റ്റ് ചെയ്യുന്നു ഇതാണ് നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ ആർ എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ പഠിച്ച റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് ഈ വൈറൽ ആർ എൻ എ വൈറൽ ഡി എൻ എ ആയിട്ട് മാറുന്നത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേയ്സ് ആണ് ഈ വൈറൽ ഡി എൻ എ നമ്മുടെ ബോഡിയുടെ ജീനോമിൽ ആരുടെ സെല്ലാണോ ഇൻഫെക്റ്റഡ് ആവണോ ആ സെല്ലിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടേതായ വൈറസിൻ്റെ ആർ എൻ എയ്സ് ഉണ്ടാക്കി അവരുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്യാം അപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും ഇൻഫെക്ഷനുള്ള സാധനം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബോഡി മുഴുവൻ സ്പ്രെഡ് ആവുന്നു എല്ലാ സെൽസിനെ എഫക്ട് ചെയ്യുന്നു ഇതാണ് നടക്കുന്ന പ്രോസസ്സ് എച്ച് ഐ വി എൻഡേഴ്സ് ബോഡി ബോഡിയിൽ എൻറ്റർ ചെയ്യുന്നു ഇനി അതൊരു മാക്രോ ഫീജസിലേക്ക് വന്നു അതിനുള്ളിൽ ആർ എൻ എ റെപ്ലിക്കേറ്റ് ചെയ്ത് വൈറൽ ഡി എൻ എ ഉണ്ടാവും ഈ വൈറൽ ഡി എൻ എ ഹോസ്റ്റ് ഡി എൻ എയുടെ ഒരു ഭാഗമായി മാറും ദെൻ ഇൻഫെക്റ്റഡ് സെൽസ് ആ ഇൻഫെക്റ്റ് ചെയ്ത സെൽസ് വൈറൽ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കുന്നു ഈ എച്ച് ഐ വി ഈ വൈറസ് ഹെൽപ്പർ ടീ സെൽസ് അല്ലെങ്കിൽ ടീൽ ഇൻഫോസൈറ്റ്സ് നമ്മൾ പഠിച്ച് ഇമ്മ്യൂണിറ്റി പഠിച്ചപ്പോൾ ടീൽ ഇൻഫോസൈറ്റ്സിനെ ഉണ്ടാക്കും എഫക്റ്റ് ചെയ്യും ഈ ടീലിംഫോസൈറ്റിനെ എഫക്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിലും ഏത് സെലിൻ്റെ ഉള്ളിൽ വൈറസ് എൻറ്റർ ചെയ്താലും അവർ അവരുടേതായ വൈറൽ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കുക ചെയ്യുക അപ്പോൾ ടീലിൻഫോസൈറ്റിനെ ആദ്യം എൻ്റർ ചെയ്തു അതിൻ്റെ ഉള്ളിൽ വീണ്ടും വൈറസ് പാർട്ടിക്കിൾസ് ആക്കി അടുത്ത ടീലിംഫോസൈസിനെ അറ്റാക്ക് ചെയ്യും അങ്ങനെ ടി ലിംഫോസൈറ്റ്സിൻ്റെ അത് ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ലിംഫോസൈറ്റ്സ് അതിൻ്റെ എണ്ണം കുറയ്ക്കുന്നു അങ്ങനെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കും ആ സമയത്ത് നമുക്ക് ഒരുവിധ എല്ലാ അസുഖങ്ങളും ആ സമയത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങളും പിടിപെടും അതാണ് സിൻഡ്രോം എന്ന് പറയാൻ കാരണം കുറേ സിംറ്റംസ് അസുഖങ്ങൾ പലതരം അസുഖങ്ങളിൽ സിംറ്റംസ് കാണാം സാധാരണഗതിയിൽ ടി ബി ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇവരെ ബാധിക്കുന്നത് അപ്പം ഇതാണ് എച്ച് ഐ വി എൻ്റർ ചെയ്താലും ഉണ്ടാവുന്ന പ്രോസസ്സ് കേട്ടോ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഇഫക്ട്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ പേഴ്സൺ സഫേഴ്സ് ഫ്രം ഫീവർ ഡയേറിയ വെയ്റ്റ് ലോസ് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് കാണുന്നത് ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ വേദി ചെയ്യാം ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ടി എച്ച് സെൽ ടീംഫോസൈറ്റ് എണ്ണം കുറയുമ്പോൾ വേറെ മൈക്രോ ബാക് ബാക്കിയുള്ള എല്ലാ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വൈറസ് ഇൻഫെക്ഷൻ ഫംഗസ് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടാവും എല്ലാം ബാധിക്കും പലതരം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരും കാരണം നമ്മുടെ പ്രതിരോധശേഷി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അധികം അസുഖങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും വരാത്തത് അപ്പം അത് കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും നമുക്ക് ഉണ്ടാക്കും ഇനി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എങ്ങനെയാണ് അസുഖം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എലിസ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ എസ് എ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഫുൾ ഫോം എലിസയുടെ ഫുൾ ഫോം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ ദ ഫുൾ ഫോം ഓഫ് എലിസ എലിസ ടെസ്റ്റ് ആണ് സാധാരണ ഡയഗ്നോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി എന്താണ് ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ ആന്റി വൈറൽ ഡ്രഗ്സ് കൊടുക്കും വൈറസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കും അത് ഒരു പരിധിവരെ എഫക്റ്റീവ് ആണ് കുറച്ച് സിംറ്റംസ് ഒക്കെ കുറയ്ക്കാനും അവരുടെ ജീവിതകാലം ജീവിക്കാനുള്ള ഒരു സമയം നീട്ടിക്കൊടുക്കാനും സാധിക്കും പക്ഷെ അസുഖം പൂർണ്ണമായിട്ടും ഇതുവരെ ഭേദമാകാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ അതിൻ്റെ റിസർച്ചസ് നടക്കുന്നേ ഉള്ളൂ ഇനി എന്തൊക്കെയാണ് അതിന് പ്രിവെൻഷൻ എങ്ങനെയാണ് നമുക്ക് അത് തടയാൻ സാധിക്കുക അസുഖം വരാതെ ഫസ്റ്റ് ആദ്യം തന്നെ എഡ്യൂക്കേഷൻ വഴി തുടങ്ങാം എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് എയ്ഡ്സ് ആളുകളെ എയ്ഡ്സിന്റെ പ്രശ്നങ്ങളും അതിന് എങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളും ഒക്കെ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക പിന്നെ യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീഡിലും സിറിഞ്ചസും ഉപയോഗിക്കുക അതിനും വേറൊരു വശമുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട് ഡിസ്പോസ് ചെയ്ത നീഡിൽസും സിറിഞ്ചസും ഒക്കെ യൂസ് ചെയ്ത് അത് വീണ്ടും പറക്കി കൊണ്ടുപോകുന്നു എന്നൊക്കെ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട് അത് എന്താ പറയണെ നമുക്കത് കൺഫേംഡ് ഒന്നല്ല അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ അങ്ങനെയും കേൾക്കാനുണ്ട് ദെൻ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാണ്ടംസ് സെക്ഷൽ റിലേഷൻഷിപ്പ് സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യാം ദെൻ മേക്കിംഗ് ബ്ലഡ് ബാങ്ക്സ് സേഫ് ഫ്രം എച്ച് ഐ വി അപ്പോൾ ബ്ലഡൊക്കെ നമ്മൾ ബ്ലഡ് രക്തദാനം ചെയ്യുന്ന ആളുകൾ ഒക്കെ ബ്ലഡ് ഒക്കെ ബ്ലഡ് ബാങ്ക്സിൽ സൂക്ഷിക്കാറുണ്ട് അവരുടെയൊക്കെ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ആളെ തപ്പിപ്പിടിക്കേണ്ട ബ്ലഡ് ഓൾറെഡി ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവും അപ്പം ഇതെല്ലാം ബ്ലഡ് ബാങ്ക്സിൽ കൊടുക്കുന്നതിന് മുൻപ് തന്നെ എച്ച് ഐ വി ടെസ്റ്റൊക്കെ ചെയ്ത് എച്ച് ഐ വി ഫ്രീ ആണ് ആ ബ്ലഡ് എന്ന് ഒന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ബ്ലഡ് ബാങ്ക്സിലേക്ക് സൂക്ഷിക്കാം റെഗുലർ ചെക്കപ്പ് ഫോർ എച്ച് ഐ വി ഇടയ്ക്കിടയ്ക്ക് എച്ച് ഐ വി ഉണ്ടോ എന്ന് ചെക്കപ്പ് നടത്താം ഇങ്ങനെയുള്ള ആളുകൾ റിസ്ക് ആയിട്ടുള്ള ആളുകൾക്കേ അതിൻ്റെ ആവശ്യമുള്ളൂ അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ് സേഫ് സെക്സ് ആണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം കൺട്രോളിങ് ഡ്രഗ് അബ്യൂസ് ഡ്രഗ്ഗൊക്കെ അബ്യൂസ് ചെയ്യുന്ന ഡ്രഗ് അതായത് ആൾക്കഹോള് ഡ്രഗ്സ് ഇതൊക്കെ ചെയ്യുന്ന ആളുകളിൽ മെയിൻലി ഡ്രഗ്സ് ആണ് കാരണം ഇഞ്ചക്ഷനൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ആളുകളിലൊക്കെ കാര്യങ്ങൾ ഡ്രഗ് അബ്യൂസിനൊക്കെ കണ്ട്രോള് വരുത്താനും അതിനുവേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയൊക്കെ ഒരു സമൂഹത്തിന് ഒരു ബോധവൽക്കരണം കൊടുത്ത് ആളുകൾ അവെയറായി തുടങ്ങുമ്പോൾ തന്നെ അസുഖം വരാതിരിക്കാനും സ്പ്രെഡ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എയ്ഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അത് കൂടാതെ സാധാരണ അസുഖമുണ്ട് എന്നൊരാളോട് ആൾ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാല് ഉടനെ തന്നെ സമൂഹം ഒരു സോഷ്യൽ സ്റ്റിഗ്മ സമൂഹം ആളെ മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ സാധാരണഗതിയിൽ ചില ആളുകൾ ഇങ്ങനെ സമൂഹത്തിൽ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെടും അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും ഒറ്റപ്പെടും സുഹൃത്തുക്കളിൽ നിന്ന് മാറ്റി നിർത്തുന്നൊക്കെ തോന്നൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും അസുഖമുണ്ടെന്ന് പറയാതിരിക്കും അത് വലിയൊരു തെറ്റാണ് അപ്പൊ ആ തെറ്റ് അവർ ചെയ്യാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം അസുഖമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നാലോ നമ്മുടെ വീട്ടിൽ വന്നാലോ അവർ നമ്മളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ പ്ലേറ്റുകൾ തൊട്ടു എന്ന് വെച്ചാൽ അസുഖം ഒന്നും പകരില്ല അത് നമുക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം അപ്പൊ നമ്മൾ അവരെ സാധാരണഗതിയിൽ ഏഹ് എന്താണ് നമ്മളെ സൂര്ബന്ധത്തിനോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള അവരുടെ റിലേഷൻഷിപ്പിനോ ഒന്നും പ്രശ്നമില്ല എന്ന് മനസ്സിലായാലും അവർക്ക് അസുഖം ഉണ്ടെന്ന് പറയാൻ അവർ മടിയുണ്ടാവില്ല അപ്പൊ അത് മാറ്റ മാറ്റേണ്ടത് അത്യാവശ്യമാണ് ആസ് ബയോളജി സ്റ്റുഡൻസ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സമൂഹത്തിൽ അതിനെ കുറിച്ച് ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ ജനറൽ അവയർനസ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ ഇനി ഇതിനെക്കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പൊ അതിന് വേണ്ട രീതിയിൽ അത് എക്യുപ്ഡ് ആയിക്കോളാം